നമസ്കാരം, ഗജവിശേഷത്തിലേക്ക് സ്വാഗതം. ഈ വിഷുക്കാലത്ത് നമ്മുടെ നാട്ടിലെ ഒരു സെലിബ്രിറ്റിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ഫിലിം സ്റ്റാർസോ കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോ ആണെന്ന്. പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ ആനപ്രേമികളുടെ പൂവാലൻ എന്നറിയപ്പെടുന്ന നമ്മുടെ നാടിൻ്റെ സ്വന്തം അഹങ്കാരമായ കാഞ്ഞിരക്കാട്ട് ശേഖരൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മുടെ ബാബു നമ്പൂരി സാറിന്റെ ആനയാണ്. നമ്മുടെ മെയിൻ പാപ്പാൻ രഞ്ജിത്തേനുണ്ട്. നമുക്ക് രഞ്ജിത്തേനോട് നമ്മുടെ ശേഖരന്റെ വിശേഷങ്ങൾ കൂടുതൽ സംസാരിച്ചറിയാം. രഞ്ജിത്തേട്ടാ, ഇപ്പം ശേഖരന് എത്ര വയസ്സുണ്ട്? 55 വയസ്സുണ്ട് അല്ലേ. ചേട്ടന് ഈ ഒരു ഫീൽഡിലേക്ക് ചെറുപ്പം പോലെ ഭയങ്കര ആന ക്രേസ് ആയിരുന്നു. എങ്ങനെ ഒരു ഈ ഒരു മേഖല അല്ലെ ഇങ്ങനെ ഒരു ജോലി എടുക്കാന്ന് വിചാരിച്ച എങ്ങനെയാണ്? ആനയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ തെരഞ്ഞെടുത്ത അല്ലേ. എത്ര കാലമായിട്ട് ആനയുടെ കൂടെ നമ്മുടെ ശേഖരന്റെ കൂടെ ഉണ്ട്? 6 കൊല്ലമായിട്ട് അല്ലേ. നമ്മൾ 6 കൊല്ലമായിട്ട് തന്നെ രഞ്ജിത്തേട്ട നമ്മുടെ ശേഖരന്റെ കൂടെ ഉണ്ട്. എന്നും ഇവിടെ വന്നാണോ കുളിക്കുന്നത്? എന്നും ഇവിടെ അല്ലേ. എങ്ങനെയാ കുളിക്കാനൊക്കെ മടിയുണ്ടോ? വെള്ളം ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ചൂട് കാലം ആയതുകൊണ്ട് ഭയങ്കര ഒരു എങ്ങനെയാ എങ്ങനെയാ ശേഖരന്റെ പൊതുവെ ഒരു നേച്ചർ എങ്ങനെയാ? ആള് ഭയങ്കര അല്ല കുഴപ്പമൊന്നുമില്ല അല്ലേ. കുഴപ്പമില്ല എല്ലാം എടുക്കുന്ന അല്ലേ. ചേട്ടാ, ശേഖരനെ പൊതുവെ പൂവാലൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പേരുണ്ടാവാൻ കാരണം എന്താ? വാലിന്റെ അല്ലേ. അങ്ങനെ ഒരു ജന്മനം ഉണ്ടായപ്പോ പോലെ അങ്ങനെയാണ്. ഓ, അങ്ങനെ ഒരു പ്രത്യേകത കൊണ്ടാണ് ആ പേര് വരുന്നത് അല്ലേ. ആ ഒരു പേരിലാണല്ലോ ആള് ഭയങ്കര ഫേമസ് അറിയത്തുള്ളൂ. നമ്മുടെ ബാബു നമ്പൂരി സാറിന്റെ ആനയാണല്ലോ. അപ്പൊ ആ സാറുമായിട്ടുള്ള ആളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയാ ആൾക്ക്? ഭയങ്കര ഇതാണല്ലേ. അറിയാം അല്ലേ. ചേട്ടാ, ഈ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോഴേ ഒരുപാട് മണിക്കൂറൊക്കെ ആണല്ലോ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആളുടെ എങ്ങനെയാ? ഫുള്ള് ക്രൗഡഡ് ആയിരിക്കും, അങ്ങനെ ഒരുപാട് ഇതുണ്ടായിരിക്കുമല്ലോ ഉത്സവത്തിനൊക്കെ പോകുമ്പം. ഇഷ്ടമല്ല അല്ലേ. അതെ അതെ അതെ. അത് ഒരുപാട് സമയമാണല്ലോ. ഇപ്പൊ നമുക്ക് അങ്ങനത്തെ റൂൾസ് ഒക്കെ വന്നല്ലോ. ഇപ്പൊ ഒരുപാട് ആനേനെ അങ്ങനെ. അതെ അതെ. ശേഖരൻ ഭയങ്കരമായിട്ട് വ്യത്യസ്തനാണ്. എന്നാ വെച്ചാൽ അതിന്റെ വാലുകൊണ്ടും കൊമ്പ് കൊണ്ടും ഒക്കെ അതിന് ഭയങ്കര അധികം ഒരു ശ്രദ്ധേയനെന്ന് തന്നെ പറയാം. അപ്പം അതിന്റെ കേരളത്തിൽ തന്നെ ചേട്ടൻ പറഞ്ഞല്ലേ, നാടൻ ആനയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വീതി കൂടിയ കൊമ്പ് ശേഖരനാണല്ലേ. ആദ്യകാലത്ത് പോകത്തുള്ളൂ, കുറഞ്ഞതൊന്നും പിടിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള മാത്രമേ ഞങ്ങൾ പിടിക്കാറുള്ളൂ. ഞങ്ങൾ അങ്ങനെ ലോക്കൽ ഉത്സവങ്ങൾക്കൊന്നും പോകത്തില്ല എന്നാണ് ശേഖരന്റെ. ആണല്ലേ. നമുക്കറിയാലോ ഒരു പ്രത്യേക ഭംഗിയാണ് ആളെ നോക്കി നിൽക്കാൻ തന്നെ. നമുക്കൊരു എല്ലാം കൊണ്ടും ഒരു അതെ അതെ ഒരുപാട് ആനപ്രേമികളുടെ ഭയങ്കര പൂവാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണല്ലോ. അറിയത്തുള്ളൂ. അതെ, ശേഖരൻ അത്ര ശേഖരനെക്കാളും പൂവാലനാണ് എല്ലാവരുടെയും. അറിയാം അറിയാം, പൂവാലനാണ് അറിയപ്പെടത്തുള്ളൂ. പൂവാലെന്ന് ഞാൻ ആദ്യം കേട്ടപ്പോ ഞാൻ ഓർത്തു ആള് കുറച്ചൊരു പൂവാലനായത് കൊണ്ടായിരിക്കും. പക്ഷേ വാലിന്റെ ഇത് പ്രത്യേകത അല്ലേ, അങ്ങനെ പല സവിശേഷതകളുള്ള ഒരു
എല്ലാം എല്ലാം ഒരു ഐശ്വര്യമുള്ള ഒരു ആനയാ അല്ലേ? ആ അതെ അതെ, ബാബുരാ സാറിന്റെ ആ സാറിന്റെ ആനയെന്ന് പറയുമ്പോ തന്നെ ഒരു പ്രത്യേകതയാണല്ലോ. ആ ഉണ്ട് ഉണ്ട്, തീർച്ചയായിട്ടും. പൂവാലൻ വി ഐ പി ആയതുകൊണ്ട് പാപ്പാനും എവിടെ ചെന്നാലും ആ സോറി സോറി പാപ്പാന്മാരും അതെ അതെ കേട്ടോ, പെട്ടെന്ന് ബാക്കി നിൽക്കുന്ന ചേട്ടന്മാരെ കാണാത്ത കൊണ്ടാണ്. നമ്മുടെ രഞ്ജിത്തേണ്ണും വിവേകേണ്ണല്ലേ, വിവേകും ശ്രീഹരിചേട്ടനും. ആ അത് തന്നെ അല്ലേ, ഒരു മൂന്നുപേരാണ് നമ്മുടെ പൂവാലന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മൂന്ന് പേരുടെയും ഭയങ്കര പെറ്റാണ് നമ്മുടെ. പക്ഷെ പാവാട്ടോ, കിടക്കാൻ പറഞ്ഞപ്പോഴേ കിടന്നു ഇങ്ങനെ. എനിക്ക് പക്ഷെ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞാൻ ആനയായിട്ട് അത്ര അറിയാം ഇഷ്ടമാന്ന് പറഞ്ഞാലേ നമ്മൾ ഒരിക്കലും. ആ അതെ അതെ അതെ, ആ ആദ്യമായിട്ടാണ് ഒരാനയുടെ അടുത്ത് ഇത്രയും കൊടുക്കുകയൊക്കെ ചെയ്യും അല്ലേ. ആ എല്ലാവരുടെയും അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു എല്ലാവരുടെയും പെറ്റാണ് പൂവാലൻ. നമ്മുടെ മുണ്ടക്കയിലെ ശ്രീജിത്തേണ്ണാണ് ഇപ്പം ആനയുടെ പരിപാലനവും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം എലിക്കുളത്ത് ഇപ്പം നമ്മുടെ ശേഖരം വന്നിട്ട് ഇപ്പം എത്ര കാലമായി? 15 വർഷമായിട്ട് എലിക്കുളത്തെ ആനയായിട്ട് വരുവാണ് ആനയാണ്. ശ്രീജിത്തേണ്ണായിട്ട് എങ്ങനെയാണ് അറ്റാച്ച്മെന്റ് ഒക്കെ? എല്ലാം ചെയ്യും അല്ലേ, ആളുമായിട്ട് നല്ല ക്ലോസാ ആണല്ലേ. ആ വീട്ടുകാരുമായിട്ട് പോവാനാണ് കറക്റ്റ് അറിയാം അല്ലേ, കറക്റ്റ് അറിയാം. ആനയുടെ വീട് അറിയാം കറക്റ്റ് ആയിട്ട്. ആന പാപ്പ വീട്ടിൽ ചെല്ലും, സാറിന്റെ അവിടെ ചെന്നാലും അവിടെ അമ്പലമുണ്ട്. ആണല്ലേ, പോയാ മതി ആണ് നല്ല കറക്റ്റ് ആയിട്ട് എല്ലാം പോവല്ലേ. ആ ആ ആ സാറിന്റെ കൂടെ ഒരുപാട് കാലം ഉണ്ടായിരുന്നല്ലോ. ആ സാറുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആന്നൊക്കെ ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ സാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. ആ അടുത്ത രണ്ടാമത്തെ ആനയാ അല്ലേ. ആ പിന്നെ സാറൊരു ഇന്റർവ്യൂ പറയുന്ന കേട്ടു, രാത്രി വേറൊരു ശബ്ദം ഒന്നും ഇല്ലെങ്കിൽ ഇതിന്റെ ചെവിയുടെ ആ ഇങ്ങനെ മറ്റേ പൊട്ടുന്ന സൗണ്ട് പോലെ ഫീൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സാറൊരു ഇന്റർവ്യൂ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആണല്ലേ. അപ്പം എല്ലാം കൊണ്ടും നമ്മുടെ പൂവാലൻ ഭയങ്കര സ്പെഷ്യലാണ്. ആ ആ എല്ലാ ഇതും ചേർന്നാണല്ലോ അല്ലേ. ആ ഹാ ഇല്ല ഇല്ല, പൂവാലന്റെ ഒരു പ്രത്യേകതയാണല്ലേ. ഉണ്ട് 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 അതെ അതെ. ആ തോന്നു അല്ല, നമ്മളിങ്ങനെ വരുന്ന കണ്ട പോലെ പൊട്ടൊക്കെ കുത്തി നല്ല സുന്ദരമായിട്ട് വരുന്നു. നല്ല ഭംഗി. ആ ആളിങ്ങനെ വരുന്ന കണ്ടാലേ നമ്മള് വേറെ ഒന്നും നോക്കത്തില്ല. ആ പൊട്ടൊക്കെ തൊട്ട് നല്ല നല്ല ഭംഗിയായിട്ട് ആ നല്ല എൻജോയ് ചെയ്ത് വരുന്ന ആളാലേ. നമ്മുടെ പാപ്പാൻ ചേട്ടന്മാരെ പോലെ തന്നെ നമ്മുടെ പൂവാലിനുമായിട്ട് അടുത്തൊരു ബന്ധമുള്ള ആളാണ് അഖിലേട്ടൻ. അഖിലേട്ടൻ 8 വർഷമായിട്ടല്ലേ, ആ ഏകദേശം 8-9 വർഷമായിട്ട് നമ്മുടെ
പൂവാലിന്റെ വണ്ടി ഓടിക്കുന്നതാണ് അഖിലേട്ടനാണ്. എങ്ങനെയാ നമ്മുടെ ഓക്കെ, രണ്ടുപേരാണ്, അഖിലേട്ടനും പിന്നെ രാമൻ ചേട്ടൻ പറഞ്ഞ ചേട്ടനും കൂടെ ആണ് പൂവാലിനെ ഉത്സവം ഉണ്ടായിരുന്നേ അല്ലേ. ഹാ ഹാ, ഇവർ രണ്ടുപേരാണ് നമ്മുടെ പൂവാലിനെ, പൂവാലിന്റെ യാത്രകളെ കൂടുതൽ അല്ലെ, കൂടുതൽ യാത്ര കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അതെ 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 അതെ, കൂടുതൽ കൊണ്ടുപോകുന്ന ഒരാളാണ് അഖിലേട്ടൻ. എങ്ങനെയാ പൂവാലിനുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയാ? ചെല്ലാൻ കുഴപ്പമൊന്നുമില്ല അല്ലേ, പോകുന്നില്ല. അതെ അതെ, കുഴപ്പമൊന്നുമില്ല. അതെ അതെ അതെ, നമുക്ക് ഉണ്ട്. അതെ അതെ, ആ ആനയുടെ ആ ഒരു രീതിയും അതെ അതെ കിട്ടുന്നുണ്ട്. അതെ അതെ, ഭയങ്കര ആനപ്രേമികളുടെ ഇപ്പോഴും ഫേവറേറ്റ് ആണ്. ഒരു നമുക്കൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യം പോലും ഇല്ല. ആ എപ്പോഴും പോലും പുലി എവിടെ ചെന്ന് നിന്നാലും പുലി ആ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അത് സൗന്ദര്യമാണ്. ആണ് അതെ അതെ അതെ, സ്ഥാനം എല്ലാ സ്ഥലത്തും ഉണ്ട്. ഉണ്ട് ഉണ്ട്, പാലക്കാട് മേലേക്ക് എറണാകുളത്തൊക്കെ അതിന്റെ സ്ഥാനം പുള്ളിക്കുള്ളതാ. സ്ഥാനം പുള്ളി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാപ്പന്മാരാണെങ്കിലും അവരും വളരെ ഭംഗിയായിട്ടാണ് നോക്കുന്നുണ്ട്. നമ്മുടെ ഈ ഇലിക്കുളം എലിക്കുളത്തെ എന്ന് പറയുമ്പോ മെയിൻ ആയിട്ട് അല്ലേ, ഒരു ഭയങ്കര സെലിബ്രിറ്റി തന്നെയാണ്. ആ അതെ അതെ, എലിക്കുളം ആ സ്ഥലത്തിനൊരു ആന കാരണം നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുണ്ട്. എപ്പോഴും ആ ഇന്ന ഇടത്തു നിന്ന് വന്ന ആന്ന് പറയുമ്പോഴത്തേനും അല്ലേ. ഉണ്ടാവും രാത്രിയും ആ ഇവിടെയാണ് ഇന്ന് വന്ന് കുളിപ്പിക്കുന്നത് അല്ലേ. ആ അതെ അതെ, വെള്ളം ചൂടായത് കൊണ്ടല്ലേ. ആ വേനൽക്കാലം കുളിക്കാൻ പോകുന്നൊരു യാത്രയാണ് അല്ലേ. ആ എല്ലാരും കൊടുത്താ വാങ്ങിച്ചു കഴിക്കൊക്കെ ചെയ്യും, പ്രശ്നമൊന്നുമില്ല. കൊടുക്കണം. ഓ കൈ വാങ്ങ. അപ്പൊ എല്ലാവരുടെയും പെറ്റാണെന്ന് ചുരുക്കം. ദാ 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 ദ
നിങ്ങൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെ? ആദ്യമായിട്ട് ശേഖരന്റെ കൂടെയാണോ ആദ്യത്തെ? അല്ലല്ല, ഞാൻ വേറെ വേറെ ആനകളൊക്കെ കേറിയിട്ടുണ്ട്. ഉണ്ടായിരുന്നു. എങ്ങനെയാ നിങ്ങളുടെ ഒരു അറ്റാച്ച്മെന്റ്? എങ്ങനെയാ? പാവമാണോ ശേഖരൻ? പിന്നെ സ്നേഹമാണ്, ഭയങ്കര പാവമാണ്. ആണല്ലേ. എല്ലാം കൂടെ നമ്മുടെ കൂടെ, നമ്മുടെ ഒരു എന്താ പറയുക, കൂടപ്പുറപ്പ് പോലെ തന്നെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എല്ലാ കാര്യത്തിലും. പിന്നെ പരിപാടികള് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ആനയല്ലേ. അതെ അതെ. ശ്രീജിത്തേടൻ, നമുക്ക് ശേഖറിന്റെ കൂടുതൽ വിശേഷങ്ങൾ ശ്രീധരനോട് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഇപ്പം മുതലാണ് ഇങ്ങനെ ഒരു ആനക്കമ്പം ഉണ്ടായത്? ഒരു ആനയോടുള്ള ഒരു ക്രേസ്, ഒരു പാഷൻ ഉണ്ടല്ലോ ഇതിന് പുറമെ, അത് ഇപ്പം ചെറുപ്പം മുതലുണ്ടായിരുന്നു? ചെറുപ്പം മുതലേ ആനയായിട്ട്, ആന ഇതിലെ റോഡെ പോകുമ്പോൾ നമ്മള് പുറകെ പോകുമായിരുന്നു. അങ്ങനെ ആനയോട് കൂടുതൽ ഇഷ്ടം കൊച്ചുനാൾ മുതലേ തുടങ്ങിയത്. അത് പിന്നീട് പിന്നീട് വളർന്ന് പിന്നെ ഈ ആനയെ വാങ്ങിക്കാനുള്ള ഇതിലേക്ക്. ആനയെ വാങ്ങിച്ചു, അത് കുറച്ചു നാൾ കഴിഞ്ഞ് ചെരിഞ്ഞു പോയി. പിന്നെ ഇപ്പം ലീസിനെടുത്ത് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട് അല്ലേ. എങ്ങനെയാ ശേഖരന്റെ പൊതുവേ ഒരു ക്യാരക്ടർ ഒക്കെ എങ്ങനെയാ? ആള് കുറച്ച് കുറുമ്പനാണോ? ശേഖരൻ ശാന്ത സ്വഭാവം ആണല്ലേ. ആർക്കും അടുത്ത് ചെല്ലാം, ആരോടും ഇതുവരെ ഒരു ഉപദ്രവം ആന ചെയ്തിട്ടില്ല. ഉത്സവപ്പറമ്പിലാണെങ്കിൽ പോലും ശാന്ത സ്വഭാവമാണ് കാണിക്കുന്നത്. ചെല്ലുന്നിടത്തെല്ലാം എഴുന്നള്ളത്താനായിട്ട് തന്നെ. എങ്ങനെയാ വീട്ടില്, എങ്ങനെയാ ഇതിനോടൊരു സപ്പോർട്ട്? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളൊരു വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. 10-12 വർഷത്തോളമായി ഇപ്പം മണ്ണക്കനായിട്ട് ഇവിടെ വന്നിട്ട്. അത് ഞങ്ങളൊരു അംഗത്തെ പോലെ തന്നെ കരുതുന്നു. ഇപ്പൊ ശേഖരൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? 12 വർഷം. 12 വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലേ. പാപ്പാമാരില്ലാത്തപ്പോ പോലും നമുക്ക് ആനയുടെ അടുത്ത് കയറി വരാനും ഉള്ള സ്വാതന്ത്ര്യം എല്ലാം. നമ്മളിവിടെ അത്രയും ശാന്തനാണ്. നേരത്തെ ഇത്രയും നാളായിട്ട് ഞങ്ങളുമായിട്ട് ഒരു അംഗത്തെ പോലെ തന്നെ ഇടപെടുന്നു. ഞങ്ങൾ അങ്ങോട്ടും അതുപോലെ തന്നെ ചെയ്യുന്നു. നമ്മള് എനിക്കും നല്ല പേടിയൊക്കെ ആയിരുന്നു, പക്ഷെ ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിന്നു, പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു വിഷയം ഇതുവരെ ആന കാണിച്ചിട്ടില്ല. പിന്നെ ഈ മതപ്പാട് സമയത്തൊക്കെ, മതപ്പാട് സമയത്ത് ആനക്കാരോട് നമുക്ക് എന്ത് വേണേലും ചെയ്യാം, ആനക്കാർക്കും എന്ത് വേണേലും ചെയ്യാം. ചില ആനകളൊന്നും ആനക്കാരെ അടിപ്പിക്കുകയല്ല, ഇതൊന്നും ഇല്ല. വിഷുദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയ ഗജരത്നം കാഞ്ഞിരക്കാട് ശേഖരന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. എന്റെയും ശേഖരന്റെയും പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.